الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة، إن في ذلك لآيات لقوم يتفكرون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരന്മാരെ, വിവാഹ ജീവിതം നയിക്കുന്നവരായിരുന്നു നബിമാരെല്ലാം അലൈഹിമുസ്സലാം എന്നത് അവരുടെ ജീവിതചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദിന്റെ 38-ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. നബിയെ, താങ്കൾക്ക് മുമ്പ് പല ദൂതന്മാരെയും നാം അയച്ചിട്ടുണ്ട്. നാം അവർക്ക് ഭാര്യമാരെയും മക്കളെയും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യമാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദൂതരാണ്, പ്രവാചകരാണ്, ഉലുൽ അസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ നിയോഗിച്ചിട്ടുണ്ട്. താങ്കൾ ആദ്യത്തെ ഒരാളൊന്നുമല്ല. രണ്ടാമത്തൊരു കാര്യം, ആ നബിമാരിൽ ഭൂരിഭാഗത്തിനും അതിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ് ഒന്ന് മാറ്റി നിർത്താവുന്നത് എന്ന് പറയാവുന്നത്. ബാക്കി എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഇണകളെയും മക്കളെയും നൽകിയിട്ടുമുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, കുടുംബബന്ധം രൂപപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ്, അൽഹംദുലില്ലാ. അതിനാൽ വിവാഹം അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചാകണം. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വിവാഹം അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് പോലെയാകണം. വരനും വധുവിനും ദീനുണ്ടാകണം. അഥവാ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനും വിവാഹിതയാകുന്ന പെൺകുട്ടിക്കും ദീനുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പുരുഷന്മാരോടായി, ആ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കാണാം, ഫൽഫർ ബിദാതി ദീൻ തരിബത്തിയത. മുത്തഫഖുൻ അലൈഹി. നിങ്ങൾ ദീനുള്ളവരെ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് വിജയിക്കാം. ചില അതിന് മറ്റ് ചില വ്യാഖ്യാനം അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ മണ്ണ് പുരണ്ടാലും ശരിയെന്ന്, അല്ലെങ്കിൽ അത്രത്തോളം സാമ്പത്തികമായി അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായാലും ശരി, നിങ്ങൾ ദീനുള്ളവളെയാകണം തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ സ്ത്രീകളോടായി, അവരുടെ പുരുഷ അവരുടെ പിതാക്കളോടായി, വലിയകളോടായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലഖഹു ഫഅൻകിഹു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ദീനീബോധവും സൽഗുണമുള്ളവരുമായ പുരുഷന്മാർ, രണ്ട് ഷർത്താണ്. ഒന്ന്, ദീനീബോധമുണ്ടാകണം, സൽ സ്വഭാവമുള്ളവരാകണം. അങ്ങനെയുള്ള പുരുഷന്മാർ വിവാഹാലോചനയുമായി വന്നാൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക.
അല്ലാഹു അക്ബർ. എന്തങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇല്ല തഫ്അലു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വ ഫസാദുൻ കബീർ. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. അതല്ലെങ്കിൽ നാട്ടിൽ നിരവധി കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം. അപ്പൊ വിവാഹിതയാകുന്ന പെൺകുട്ടിയുടെ കാര്യത്തിലും വിവാഹിതനാകുന്ന ആൺകുട്ടിയുടെ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദീനുണ്ടാകണമെന്നാണ്, ഇസ്ലാം ഉണ്ടാകണം. ഒരിക്കലും പ്രിയമുള്ളവരെ മാനദണ്ഡം സമ്പത്താകരുത്, സമ്പത്താക്കരുത്. ഒരിക്കലും മാനദണ്ഡം സമ്പത്താകരുത്. എന്നാൽ സമ്പത്തും സൗന്ദര്യവും തറവാടിത്വവും അത് ദീനിനോടൊപ്പമുണ്ടെങ്കിലോ, ദീനീ ബോധത്തോടൊപ്പം ഒപ്പമുണ്ടെങ്കിലോ, അൽഹംദുലില്ലാ, അത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു തആല അത്തരം സൗഭാഗ്യത്തിന് നമ്മുടെ മക്കൾക്കൊക്കെ അർഹത നൽകുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ദീനിന്റെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ അലങ്കാരമാണ്. അല്ലെങ്കിൽ പലപ്പോഴും അത് അലങ്കാരമല്ല, അലങ്കോലമാണ്, കൊലക്കട. ദീനില്ലാത്ത ഈ സൗന്ദര്യവും വിദ്യാഭ്യാസവും സമ്പത്തും തറവാടിത്വവും ഒക്കെ ഒരു പെൺകുട്ടിക്കുണ്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കുണ്ടെങ്കിൽ ദീന് മാത്രമല്ല, അതൊരിക്കലും ഖൈറല്ല, അലങ്കോലമാണ്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ അത് സമാധാനമാണ്, സ്വസ്ഥതയാണ്, ശാന്തിയാണ്. ദീനുള്ളിടത്ത് മാത്രമേ സമാധാനമുണ്ടാകും, ദീനുള്ളിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാകും. വിവാഹ ലക്ഷ്യം നിറവേറപ്പെടൂ, ദീനില്ലെങ്കിൽ വിവാഹത്തിന്റെ ലക്ഷ്യം നിറവേറൂല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് വിവാഹം, വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. 30-ാമത്തെ അധ്യായം സൂറത്തു അർറൂം 21-ാമത്തെ ആയത്തിൽ ഇതിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഇങ്ങനെ എണ്ണാണ്. എന്താണല്ലോ പറയണത്, ومن من آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. الله بنت درشتان دنگل البتد دنيانا അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ആയാത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പുരുഷവർഗത്തിന് ഇണകളായി സ്ത്രീകളെയും സ്ത്രീവർഗത്തിന് ഇണകളായി പുരുഷനെയും അല്ലാഹു തആല സംവിധാനിച്ചത്. എന്തിനാണ് ഇണ, എന്തിനാണ് ഭാര്യ, എന്തിനാണ് ഭർത്താവ്? അല്ലാഹ് പറഞ്ഞുതരാ, ലിത്തസ്കുനോ ഇലൈഹ, നിങ്ങൾ ഇരുവരും സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടതിന് വേണ്ടി, നിങ്ങൾ അവരെ അടുത്ത് സമാധാനമടയുന്നതിന് വേണ്ടിയെന്ന്. ഇണയിൽ നിന്ന് ഇണക്ക് കിട്ടേണ്ടത് സമാധാനമാണ്, സ്വസ്ഥതയാണ്, ശാന്തിയാണ്, നിർവൃതിയാണ്, കൺകുളിർമയാണ്. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ, ഖുർറത അഅ്യുൻ, കൺകുളിർമ. അല്ലാഹു അക്ബർ. ദീനുള്ളിടത്ത് മാത്രമേ ഖുർറത്ത് അഅ്യുൻ ഉണ്ടാകുള്ളൂ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായി പഠിപ്പിക്കുന്നു, വജഅല ബൈനകും മവദ്ദത വറഹ്മ, അവൻ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധവും കാരുണ്യവും ഉണ്ടാക്കിയതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സുബ്ഹാനക്കാലം. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, ഏതോ ഒരു വീട്ടിലെ പെൺകുട്ടി വേറൊരു വീട്ടിലെ ആൺകുട്ടി, രണ്ട് നാട്, രണ്ട് സ്വഭാവം, രണ്ട് മാതാപിതാക്കളുടെ മക്കൾ, രണ്ട് സംസ്കാരത്തിൽ ജീവിച്ചവർ, ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നിടത്ത് അള്ളാഹു തആല അവർക്കിടയിൽ നൽകുന്നത് ഒന്ന് സമാധാനമാണ്. ആ സമാധാനം നിലനിർത്താൻ അള്ളാഹു തആല അതിന്റെ കൂടെ നൽകുന്നത് മവദ്ദത്തും റഹ്മത്തുമാണ്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. ഇത് നിലനിൽക്കണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട അസൽ എന്താണ്? ദീനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ, അതിൽ നിശ്ചയമായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. രണ്ട് കാര്യമാണ്, നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു വന്നത് ദൃഷ്ടാന്തമാണ് എന്ന്. വിശുദ്ധ ഖുർആൻ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ 72-ാമത്തെ ആയത്തിൽ കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ,
അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി. അതാണ് റബ്ബു ഈ ആയത്തിൽ സൂറത്ത് റൂമിൽ പറഞ്ഞത്. എന്താണ്? അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. ഇണകൾക്ക് നമ്മിൽ നിന്ന് നമുക്ക് ഇണ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇണതത്വ സിദ്ധാന്തത്തെ മനുഷ്യർ എന്ന് കാറ്റിൽ പറത്തിയോ? അന്ന് മനുഷ്യർ പരീക്ഷിക്കപ്പെട്ടു. ഇണകളായി ഇണകളായി ഹലാലും തയ്യിബുമായ രീതിയിൽ ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നതിന് പകരം, പുരുഷനെ സ്വീകരിക്കുന്നതിന് പകരം മൃഗങ്ങളിലേക്ക് മനുഷ്യർ കടന്നുപോകുന്ന സ്ഥിതി വിശേഷമുണ്ടായി. ഒരിക്കലും അല്ലാഹു തആല വെച്ച വ്യവസ്ഥിതിയെ മനുഷ്യർ അട്ടിമറിച്ചു. അതിന്റെ ദുരന്തം എന്താ? സിഫിലിസ്, ഗൊണേറിയ, ഉഷ്ണപുണ്ണ്, എയ്ഡ്സ്, മാരകമായ രോഗങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനത്തെ മുഴുവനും നശിപ്പിക്കുന്നവ. രണ്ടാമത്തെ കാര്യം ഈ ആയത്തിൽ എന്താ? നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനാണ് ഇണ. മൂന്നാമത്തെ കാര്യം സൂറത്ത് റൂമിലായത്തിൽ എന്താണ്? പരസ്പരം സ്നേഹബന്ധവും കാരുണ്യം ഉണ്ടാക്കി. അതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, ഇന്ന് നാടുകളിൽ കണ്ടുവരുന്ന വിവാഹങ്ങളിൽ പലതിന്റെയും സ്ഥിതി വിശേഷം എന്താണ്? നമ്മൾ പറയുന്നത് സ്റ്റാറ്റസ് കോ, നിലവിലുള്ള സ്ഥിതി വിശേഷം എന്താണ്? ഒന്ന്, ഒരു വിവാഹത്തിലും പലരും ദീനിനെ പരിഗണിക്കാറില്ല എന്നതാണ്. വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി നാം കാണുന്ന പലതിലും ദീനുണ്ടാകാറില്ല. വിശിഷ്യ വസ്ത്രധാരണത്തിൽ പുരുഷന്റെ വസ്ത്രം ഞെരിയാണിയുടെ താഴെയാണ്, ദീൻ പഠിപ്പിച്ചതുപോലെയല്ല. സ്ത്രീയുടെ വസ്ത്രം ഇസ്ലാം പഠിപ്പിച്ച ജലാബീബല്ല, പകരം കളർഫുള്ളായ ആളുകൾ മുഴുവൻ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ്. പിന്നെയോ നിരന്തരമായ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ആളുകൾ സ്റ്റേജിൽ മാറിയും മറിഞ്ഞും ഇടകലർന്നും ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കലർന്ന വളരെ മോശമായ സ്ഥിതി വിശേഷങ്ങൾ. എത്രത്തോളം വെച്ചാല് നിസ്കരിക്കാൻ പോലും അവസരമില്ലാത്ത സ്ഥിതി വിശേഷങ്ങൾ, ആർക്കും നിസ്കാരമില്ലാത്തൊരു ദുരന്ത ഭൂമി, ഒരു ദുരന്ത ഭൂമിയായി വിവാഹങ്ങൾ മാറും. ഒരു മനുഷ്യന് ലുഹറില്ല. അള്ളാഹനെ പേടിയുള്ള പള്ളി പോയി നിസ്കരിക്കും. അള്ളാഹനെ പേടിയുള്ള സ്ത്രീകൾ പലപ്പോഴും നാലു പാവം നോക്കും, പഠിച്ച റബ്ബെ എവിടെ നിന്ന് നിസ്കരിക്കാൻ, കുമ്പിടാൻ കൂടി ഒരു സ്ഥലം കാണാലല്ലോ എന്നതൊഴിച്ചു നിർത്തിയാൽ ഭൂരിപക്ഷത്തിലും നിസ്കാരമില്ലാത്ത വിവാഹവേളകൾ നമ്മൾ പരിചയിച്ചോക്കി. നാട്ടിലെ ഏത് വിവാഹവേളയിലാണ് ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളത്? ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്, പുതിയാപ്പിളക്കും പുതുപെണ്ണിനും ഇരിക്കാൻ സൗകര്യമുണ്ട്, വന്നവരെ കയറ്റിയിരുത്താൻ സ്ഥലമുണ്ട്, അവർക്ക് പാനീയങ്ങൾ കൊടുക്കാൻ സ്ഥലമുണ്ട്, എല്ലാറ്റിനും സ്ഥലമുണ്ട്. രണ്ടരക്കാലത്ത് കുമ്പിടാൻ മാത്രം സ്ഥലമില്ലാത്ത വിവാഹ വീടുകൾ. നിസ്കരിക്കാൻ മാത്രം സ്ഥലമല്ല, കാരണം അത് അന്നത്തെ ദിവസം വേണ്ടെന്നാണ് ശൈത്താൻ പഠിപ്പിച്ചത്. വല്ലാഹുൽ മുസ്തഹാൻ. രണ്ടാമത്തെ കാര്യം ദൂർത്തു വ്യാപകമാണ്. പാനീയത്തിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, എല്ലായിടത്തും. ഞാൻ വിശദീകരിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് സമൂഹത്തെ അലട്ടുന്ന പ്രശ്നം, രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കാര്യമായി കേരളത്തിലെ മീഡിയകൾ മുഴുവനും ചർവിത ചർവണം നടത്തുന്ന വിഷയം, സ്ത്രീധനമെന്ന് പറയുന്ന മഹാവിപത്ത്. സ്ത്രീധനമെന്ന് പറയുന്ന മഹാവിപത്ത്. എത്ര എത്ര കണ്ണീർ കഥകളാണ് ഈ കേരളത്തിൽ മാത്രം ഒരു 19 വർഷത്തിനിടയിൽ. വേണ്ട, നമ്മളൊക്കെ ബുദ്ധി ബോധം വെച്ച കാലഘട്ടം മുതൽ പരിശോധിച്ചോക്കി. വിവരമുണ്ടെന്ന് പറയുന്ന, അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്ന, ഏറ്റവും ഉന്നതമായ സംസ്കാരമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഡോക്ടർമാർക്കിടയിൽ പോലും ഈ ക്രൂരമായ മനോഭാവങ്ങൾ. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ, ഏറ്റവും വലിയൊരു വിപത്താണത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കണം എന്താ പറയുക? നിങ്ങള് സ്ത്രീക്ക് മഹർ നൽകി അവളെ സ്വീകരിക്കലാണ് ഇസ്ലാം നിഷ്കർഷിച്ച രീതി, പഠിപ്പിച്ച രീതി, ബാധ്യതയാക്കിയ രീതി. ഇസ്ലാം, സമൂഹമല്ല, സൊസൈറ്റിയല്ല, ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്ത്രീക്ക് മഹർ അങ്ങോട്ട് നൽകണമെന്നാണ്. സ്ത്രീക്ക് മഹർ അങ്ങോട്ട് നൽകണം, മാത്രല്ല വലീമയും അവന്റെ ബാധ്യതയാണ്. വലീമയും അവന്റെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ കിതാബിൽ കാണാം. അല്ലാഹു പറയാണ്, وآتوا النساء صدقاتهن نحلة وآتوا النساء صدقاتهن نحلة أي المحران مهر സ്ത്രീകൾക്ക് നിങ്ങൾ അവരുടെ മഹറുകൾ മനസ്സംതൃപ്തിയോടുകൂടി നൽകണമെന്നാണ്, നിർബന്ധമായി മനസ്സംതൃപ്തിയോടുകൂടി നൽകണമെന്നാണ്.
ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം ഖത്താദത്ത് റഹിമഹുള്ള പറഞ്ഞു, നിഹ്ലത്തൻ എന്ന് പറഞ്ഞാൽ ഫരീളത്തുന്ന നിർബന്ധമായ ദാനമാണത്. ഒരു സ്ത്രീക്ക് അവളെ വിവാഹം കഴിക്കുന്ന പുരുഷൻ നിർബന്ധമായും നൽകേണ്ടതാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് തിരിച്ച് ഒരു നിർബന്ധം പോകട്ടെ, ഒരൈച്ഛികമായ ബാധ്യത പോലുമില്ല, 5 പൈസ പുരുഷനോ പുരുഷന്റെ വീട്ടുകാർക്കോ കൊടുക്കണമെന്നത് ശരിക്കും ശ്രദ്ധിക്കണം. അതില് ഒരുപാട് മക്കളുണ്ട്, അൽഹംദുലില്ല, അള്ളാഹു തആല ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അവരൊക്കെ വളർന്നു വലുതായാൽ ഇത്തരം ലോകങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണ്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടങ്ങളിലൊക്കെ നാടുകളിൽ കാണുന്നത് പോലെ സ്ത്രീയുടെ സമ്പത്ത് അത് നിക്കാഹിന്, വിവാഹത്തിന്, ഒരു പെണ്ണിന് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മാനദണ്ഡമാക്കുന്ന ഏർപ്പാട് ദീനല്ല, ഇസ്ലാമല്ല, തനിച്ച പൈശാചികതയാണ്, ശൈത്താനിയത്താണ്. സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്നവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തതിനാൽ സംഭവിക്കുന്നതാണ്. മഹല്ലുകൾ ഇസ്ലാമിക വൽക്കരിക്കാത്തതിനാൽ സംഭവിക്കുന്നതാണ്. സകാത്തിന്റെ 2.5% പറ്റി, 5% പറ്റി, 10% പറ്റി ചർച്ചയേയില്ല. എന്നാൽ സ്ത്രീധന ഇനത്തിൽ കിട്ടാവുന്ന 2.5% ചർച്ച ഇപ്പോഴും സുബ്ഹാനക അലീം വല്ലാഹുൽ മുസ്താൻ പല മഹല്ലുകളിലും. അല്ലാഹു തആല ഉമ്മത്തിന് ദിശാബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്ത്രീധനം എന്ന് പറയുന്നത് ഇന്നും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അതായത് അതിന്റെ സാമൂഹികമായ ഒരു ഘടന എങ്ങനെയാണ്, ഏയ് സാമൂഹികമായ ഒരു ശൈലിയുണ്ട്, അതിനൊരു രീതിയുണ്ട്, ഒരു നാട്ടുനടപ്പുണ്ട്, അതെങ്ങനെയാണ് നിങ്ങള്? അതായത് ഒന്നാമത്തെ കാര്യം, ഇത്ര തന്നാൽ വിവാഹമാകാം എന്ന് പെണ്ണിന്റെ വീട്ടുകാരോട് ചെറുക്കന്റെ വാപ്പയോ അല്ലെങ്കിൽ വല്ലിപ്പയോ അല്ലെങ്കിൽ അളാപ്പയോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ പറയുന്ന ഒരു രീതി, പച്ചയായിട്ട് പറയുന്ന രീതി, ഒരു ലജ്ജയുമില്ലാത്ത രീതി. ചിലയിടത്ത് കിട്ടിയാൽ മാത്രമേ കെട്ട് നടക്കൂ എന്ന് പോലും പറയുന്ന അവസ്ഥാ വിശേഷം. അങ്ങനെയാണ് അത് ആത്മഹത്യയിലേക്ക് എത്തിയത്. അല്ലാഹുൽ മുസ്തഹാൻ. രണ്ടാമത്തൊരു കാര്യം, മഹറിന്റെ തൂക്കത്തിനനുസരിച്ച് സൂചന നൽകുന്ന രീതി. ഞാൻ അല്ലെങ്കിൽ എന്റെ കുട്ടി നിങ്ങളുടെ മകൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് 3 പവനാണ്, അപ്പൊ വാപ്പ കണക്കൂട്ടിക്കൊള്ളണം, കൂടെ ഒരു പൂജ്യം ചേർക്കണം, 30 തിരിച്ചു തരണം. അല്ലെങ്കിൽ 5 അപ്പൊ അയാൾ കണക്കൂട്ടണം, 50 10 എന്നെങ്ങാനും പറഞ്ഞാൽ സുബ്ഹാനക്കേ അതേ വാൾ കുടുക്കിപ്പോയി. അതാലോചിച്ച് നോക്കണം, നാട്ടിൽ നിന്ന് നടക്കുന്ന സംഗതിയാണ്. നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചീഞ്ഞു നാറുന്ന വൃത്തികേടുകൾ സമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കണം. 3 കാര്യം, വരനാകാൻ പോകുന്നവന്റെ പെങ്ങളെ കെട്ടിക്കുമ്പോൾ ഇത്രയാണ് നൽകിയത്, ഇന്നിന്നതാണ് നൽകിയത്, അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള സംസാരം, സ്ത്രീധനത്തിന് സൂചനകളുടെ 3 രീതി. 4 രീതി വ്യാപകമായി കാണുന്ന രീതിയാണ്, നാടുകളിൽ സർവ്വസാധാരണയാണ്, ബ്രോക്കർമാരെ പ്രത്യേകം ഏർപ്പാടാക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ ചില കാരണവന്മാർ അതിനുവേണ്ടി പ്രത്യേകം ഇറങ്ങിത്തിരിക്കുന്ന രീതിയാണ്. നാട്ടുനടപ്പനുസരിച്ചായിക്കൊള്ളട്ടെ, ടേ എന്നാണ്. ഈ ടേ ചെന്ന് മുട്ടുന്നത് കുടുംബ ദുരന്തങ്ങളിലേക്കാണ്. ടേ എന്ന് നാട്ടുനടപ്പായിക്കൊള്ളട്ടെ. ഇങ്ങനെ പ്രിയമുള്ളവരെ, സൂചനകളിലൂടെ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ പണത്തെ, സമ്പത്തിനെ, സ്വത്തിനെ മാനദണ്ഡമാക്കി വിവാഹം നടത്തുന്ന ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കാത്തത് കൊണ്ടാണ്. അവന്റെ ദീൻ ഒരിക്കലും പറഞ്ഞൊരു കാര്യമല്ല, അത് ദീനിന് വിരുദ്ധമായ കാര്യമാണ്. എന്നാൽ സന്ദർഭത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിതാവ് അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ വിവാഹിതരാകുന്ന മകനോ മകളോ വിവാഹത്തിന്റെ അന്നോ തലേന്നോ പിറ്റേന്നോ അല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന സമയത്തോ സ്വർണമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഹദിയായി നൽകുന്നത്, സമ്മാനമായി നൽകുന്നത്, പാരിതോഷികമായി നൽകുന്നത് ഒരിക്കലും സ്ത്രീധനം അല്ല. ശരിക്കും ശ്രദ്ധിക്കണം, രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടാണ്. ചില ആളുകൾ അതിരി കവിഞ്ഞ് രണ്ടിനെയും ഒന്നാക്കിയവരുണ്ട്. ചില ആളുകളോ, ചില ആളുകൾ ഈ പറഞ്ഞതുപോലെയാണ്. അതായത് വിവാഹിതരാകുന്നവർക്ക് രക്ഷിതാക്കൾ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അത് ആൺകുട്ടിക്ക് നൽകാം, പെൺകുട്ടിക്ക് നൽകാം. നമ്മുടെ നാടുകളിൽ പൊതുവേ കാണുന്നത് പെൺകുട്ടികൾക്ക് മാത്രം നൽകുന്ന രീതിയാണ്. അത് നീതികരമല്ല, അത് ആൺകുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ സ്ത്രീധനം എന്ന് പറയുന്ന വൃത്തികെട്ട സമ്പ്രദായം
അത് അതേസമയം നിബന്ധന വെച്ച് കണക്ക് പറഞ്ഞ് വാങ്ങുന്നത് ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പരിചയമില്ലാത്തതാണ്. സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ തബഈങ്ങൾക്കോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നാളിത് വരെ പരിചയമില്ലാത്തതാണ്. അറബികൾ പറയാറുണ്ട് തല തിരിഞ്ഞ മഹർ എന്നാണ് ഇതിനെ കുറിച്ച് പറയാം. തല തിരിഞ്ഞ മഹർ മാത്രമല്ല അതിലൊരു സദൃശ്യപ്പെടലുണ്ട്. എന്താണ്? ഇതര സമൂഹങ്ങളിൽ നിന്ന് കയറി വന്നതാണ് ഇന്ത്യ രാജ്യത്ത് വിശേഷ മുസ്ലിങ്ങൾക്കിടയിൽ ഈ ദുരാചാര വൃത്തികേട് തോന്നിയാസം തമ്മാടിത്തരം സ്ത്രീധനമെന്ന് പറയുന്ന തമ്മാടിത്തരം ഇതര സമൂഹങ്ങളിൽ നിന്ന് കയറി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അബൂദാവൂദിൽ സുനൻ അബൂദാവൂദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ഒരുത്തനൊരു ജനവിഭാഗത്തോട് സദൃശ്യപ്പെട്ടാൽ അപ്പോൾ അവൻ അവരിൽപ്പെട്ടവനാണെന്നാണ്. അതായത് പ്രിയമുള്ളവരെ, അവരുടെ പ്രവർത്തനങ്ങളെ, വാക്കുകളെ, വസ്ത്രങ്ങളെ, ശീലങ്ങളെ എന്നിവയിലൊക്കെ പിന്തുടലാണ്. ഈ ഹദീസിന്റെ ശറഹ് വായിച്ചാൽ നമ്മൾ ആകത്തരിച്ചു പോയി. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ഈ സ്ത്രീധനം ഫഹുവ മിൻഹും അവരല്ലേ തശബ്ബുഹാണ് അവരിൽ നിന്ന് കടന്നു വന്നതാണ്, സദൃശ്യപ്പെടലാണ്, ഉമ്മത്ത് മുസ്ലിമക്ക് പരിചയമില്ലാത്തതാണ്. ഇനി നിങ്ങൾ പരിശോധിക്കേണ്ടത് നാടുകളിൽ സ്ത്രീധനമെന്ന് പറഞ്ഞ് നാം കാണുന്ന ചില സംഗതികളുടെ അവസ്ഥ എന്താണ്? കണക്ക് പറഞ്ഞ് സൂചനകൾ നൽകി വാങ്ങുന്ന സമ്പത്തിന്റെ സ്ഥിതി എന്താണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും പഠിക്കാനെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിലാണ് ഈ സ്ത്രീധനം പെടുക? എന്തിലാണോ സ്ത്രീധനം പെടുക, സ്ത്രീധനം എന്ന് പറയുന്നത് എന്തിലാണ് പെടുക? ഇവിടെ നാലു ചോക്കിയും അനന്തരാവകാശമാണോ സ്ത്രീധനം? ഫറായിൽ മീറാർ അനന്തരാവകാശമാണോ? അല്ല. സമ്മാനമാണോ? സമ്മാനമാണോ? വാപ്പ വിവാഹത്തിന്റെ അന്ന് മകന്റെ മകളുടെ ഭർത്താവിന് നൽകുന്ന സമ്മാനമാണോ? അല്ല. കടം വാങ്ങി ചിലർ ഹറാമായ ലോണെടുത്ത് മനസ്സ് പടച്ച് എടങ്ങേറായി അങ്ങനെ പല നിലക്കക്കേണ്ടി സമ്പത്ത് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ സമ്മാനമാകും? സമ്മാനമല്ല. ഒന്ന് ഫറായിലല്ല, അനന്തരാവകാശപ്പെട്ടതല്ല, മീറാത്തല്ല, സമ്മാനവുമല്ല. ഇനി സക്കാത്തോ സദഖയാണോ? പ്രിയമുള്ളവരെ, ഈ സ്ത്രീധനത്തിന്റെ ഹുക്കം എന്താ? ഇത് സദഖയാണോ അല്ലെങ്കിൽ സക്കാത്താണോ? അല്ല. ഇനി നാലാമത്തത് പരിശോധിച്ചാൽ ഇത് ബാപ്പ തന്റെ മകളെ വിവാഹം കഴിക്കുന്നവന് കടമായി നൽകുന്നതാണോ? ഒരു 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് 10 ലക്ഷം രൂപ, 35 ഭവനും 10 ലക്ഷം രൂപയും ഞാൻ നിനക്ക് കടം തരുന്നു, 2 സാക്ഷികളെ നിർത്തി കടം തരലാണ്, കട കൊടുക്കലാണോ? കടവുമല്ല, അനന്തരാവകാശമല്ല, സമ്മാനമല്ല, സക്കാത്തല്ല, സദഖയല്ല, കടമല്ല സ്ത്രീധനം. ഇനിയോ ഇഷ്ടദാനമാണോ? വസിയത്ത് എന്ന് നമ്മൾ സാധാരണ വിളിക്കണ വസിയത്തിൽ പെടുമോ? ഇല്ല, ഇതിലൊന്നും പെടില്ല. പിന്നെ ഇതെന്താണ്? പിന്നെ ഈ സ്ത്രീധനം എന്താണ്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സാമ്പത്തിക കൈമാറ്റത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ച ഇടപാടിൽ ഇത് പെടുമോ? ഇല്ല, ഒരിക്കലുമില്ല. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇസ്ലാം അനുവദിച്ച സാമ്പത്തിക കൈമാറ്റത്തിൽ പെടില്ല. അല്ലാഹു തആല കാത്തിരിക്കുമാറാകട്ടെ. ഇതിന്റെ ദുരന്തം എന്താ? ഇതിന്റെ ദുരന്തം എന്താണ്? ഈ സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്തിന്റെ ദുരന്തം എന്താണ്? എന്റെ ചെറിയ മക്കൾ പഠിച്ചു വെക്കണത് ഭർത്താവിനനുസരിക്കാത്ത, കൺകുളിർമയേകാത്ത, മക്കളോട് കൃത്യമായി ബാധ്യത നിർവഹിക്കാത്ത ഒരു ഭാര്യയെ സൃഷ്ടിക്കുമെന്നതല്ല അത് വേറെന്താ? നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നതാണ്. ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്നിടത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണ്? ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ളത് എന്റെ സമ്പത്തിലാണ് അല്ലെങ്കിൽ എന്റെ ബാപ്പ തന്ന സമ്പത്തിലാണ് അയാൾ വിലസുന്നത് എന്നതാണ്. പിന്നെന്ത് ജീവിതത്തിൽ എന്ത് ഹൈറുണ്ടാക്കുക? രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നറിയോ, വീണ്ടും പണം ലഭിക്കാൻ വേണ്ടി ഭാര്യയെ ഉപദ്രവിക്കുന്ന, നിരന്തരമായി ഉപദ്രവിക്കുന്ന ഭാര്യ വീട്ടുകാരെ പ്രയാസപ്പെടുത്തുന്ന ഭർത്താവ്. ഇതിന്റെയൊക്കെ ദുരന്തങ്ങൾ എന്താ? പിണക്കമുണ്ടാകുന്നു, തൊലാക്കുണ്ടാകുന്നു,
ആത്മഹത്യ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്നു. എത്ര പൊട്ടിത്തെറികൾക്കാണ് കേരളം സാക്ഷിയായത്! ഒരു കാലഘട്ടത്തിൽ നിരന്തരം സ്റ്റവ് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഈ പൊള്ളലേറ്റ് മരിക്കുന്നതിന്റെ പുറകിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വില്ലൻ ആരായിരുന്നു? സ്ത്രീധനം എന്ന് പറയുന്ന വിപത്തായിരുന്നു. ഇപ്പോൾ നാം കണ്ട ആ ഒരു ഡോക്ടറുടെ മരണത്തിലും അല്ലെങ്കിൽ ആത്മഹത്യയിലും നാം കണ്ടത് വിവാഹത്തിലേക്ക് പോലെത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം, വിവാഹത്തിലേക്ക് പോലെത്തിയിട്ടില്ല, ആത്മഹത്യയിലേക്കാണ് എത്തിയത്. എനിക്ക് ഈ സന്ദർഭത്തിൽ എന്റെ മുന്നിരിക്കുന്ന സർവ്വ ആളുകളോടും, പ്രത്യേകിച്ച് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് ഭീരുത്വമാണ്. ഭീരുത്വമാണ്. ഞാനൊരു വിഡ്ഢിയാണ് എന്ന് സ്വയം അംഗീകരിക്കില്ല, ഒരിക്കലും പരിഹാരമല്ല. കുടുംബം, കച്ചവടം, കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, എല്ലായിടത്തും പരാജയങ്ങൾ ഉണ്ടാകാം. മനുഷ്യരാണ് നമ്മള്. നബിമാര് പോലും പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ബദറിൽ ജയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉഹദിൽ പ്രയാസപ്പെട്ടത്, ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. പാപാന്ന നബി പഠിപ്പിച്ചത്. കാരണം എന്താ? ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അയാൾ കാലാകാലം ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ഖലീലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും പരിഹാരമല്ല. മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ തോറ്റു, അല്ലെങ്കിൽ മാഷൊന്ന് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എച്ചം ഒന്ന് പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ പൊരയിൽ ചെന്നപ്പോ മാർക്ക് കുറഞ്ഞതിന്റെ പേര് രക്ഷിതാക്കളൊന്ന് പ്രയാസപ്പെട്ടു, അവര് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു, നഞ്ഞ് ജീവിതമല്ല എന്ന് വിചാരിക്കുന്നത് മഹാബദ്ധമാണ് മക്കളെ, മഹാബദ്ധാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നൽകിയത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ, അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ്. അല്ലാതെ പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, ആരെങ്കിലും പരിഹസിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പഠിച്ചതല്ല നിങ്ങളെ. അല്ല പഠിച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കാനാ. അവിടെ പരാജയപ്പെടരുത്. അവിടെ പരാജയപ്പെട്ടാൽ രണ്ട് ലോകവും പരാജയപ്പെടും. പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും സമ്പത്തല്ല, പിന്നെന്താ? സമാധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പത്തല്ല, സമാധാനമാണ്. സമാധാനം ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയുന്നതിന് വേണ്ടി. ഏഴാമത്തെയും സൂറത്ത് ആറാഫിന്റെ 189-ാമത്തെ ആയത്തിൽ കാണാം, ഹുവൽ ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ ലിയസ്കുന ഇലൈഹ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ, അല്ലാഹു സുബ്ഹാനഹു വതആല. അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെയും അവരുണ്ടാക്കി. അഥവാ ആദമിനെ പടച്ചവൻ ആ ആദമിൽ നിന്ന് ഹവ്വയെ പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ടോ അവളോടൊത്തവൻ സമാധാനമടയാൻ വേണ്ടി. എന്തിനാണ് ഈണ? സമാധാനത്തിന് വേണ്ടിയാണ്. വിവാഹം സമാധാനത്തിനുള്ളതാണ്. എന്നാ സത്യം പറഞ്ഞ എല്ലാ സമാധാനക്കേടും വിവാഹത്തോടനുബന്ധിച്ചാണ് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം? ദീനന്നെയാണ് പ്രയാസം. ദീൻ ഒഴിവാക്കിയാൽ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ദീനിന്റെ ഹുക്കുമകൾ മാറ്റിവെച്ചാൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങാണ്. അല്ലാഹു തആല കാക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശോധിച്ച് നോക്കൂ, ഇസ്ലാം പഠിപ്പിക്കുന്ന രസകരമായ ഒരു ഓർഡർ ഉണ്ട്. ഈ ലോകത്തേക്ക് നമ്മൾ പഠിച്ചവനാണ് അല്ലാഹു തആല. ഖാലിഖാണ്, മാലിക്കാണ്, റാസിഖാണ്. അവൻ നമുക്ക് തന്ന മതത്തിന്റെ പേരെന്താ? ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞെന്താ? സമാധാനം എന്നാണ്. ആ മുസ്ലിമായി ഒരാൾ ജീവിക്കുന്നിടത്ത് അയാൾക്ക് കിട്ടുന്ന എന്താണ്? സമർപ്പണത്തിലൂടെ സമാധാനം നേടിയവനാണ് അവൻ. ഇനി അവന്റെ താമസിക്കുന്നത് ഒരു വീട്ടിലാണ്. ആ വീടിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, അവന് അല്ലാഹുവിന്റെ വീടിനെ മുസ്കിൻ, സമാധാനത്തിന്റെ ഗേഹമാക്കിയിരിക്കുന്നു. ഇനി ജീവിതത്തിലേക്ക് വരുന്ന ഇണ, ഇണയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ലിതസ്കുനു ഇലൈഹ, അവളും സമാധാനമാണ്, അവനും സമാധാനമാണ്. ഏയ്, അവസാനം വരാനുള്ളത് എന്താണ്? ജീവിക്കുന്നതിനിടയിൽ വിവാഹിതരായാലും അല്ലെങ്കിലും, മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, കച്ചവടം ചെയ്താലും ഇല്ലെങ്കിലും, സമ്പത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും, കോഴ്സ് പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും, വരാനുള്ളത് മരണമാണ്. ഒരു വിശ്വാസിയുടെ മരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, മരണവും സമാധാനം, മരണവും സമാധാനം. ചെന്ന് ചേരാനുള്ളത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്, ആഖിറത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം, അവിടെ നിന്നുള്ള പരസ്പര അഭിവാദ്യത, ഖീലൻ സലാമൻ സലാമ,
ഇസ്ലാമാകുന്ന സമാധാനം, അതനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, താമസിക്കുന്ന വീട് സമാധാനം, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണ സമാധാനം, ഒടുക്കം മുസ്ലിമിന്റെ മരണവും സമാധാനം, ചെന്ന് ചേരാനുള്ള സ്വർഗവും സമാധാനം, ആ സ്വർഗത്തിനകത്തുള്ള അഭിവാദ്യവും സമാധാനം. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വതാല ജീവിതത്തിൽ മുഴുവനും ഈ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله, اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാത്ത, സ്നേഹിക്കാത്ത ചില ആളുകൾ പറയും, സ്ത്രീധനം വാങ്ങുന്ന വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീധനത്തെ സംബന്ധിച്ച് ന്യായീകരിക്കുന്ന പലരും പറയാറുള്ളൊരു വാചകമുണ്ട്, ചെറുക്കനല്ലേ ഓന് ചെലവില്ലേ എന്ന്. ചെലവില്ലേ, ഒരു ലജ്ജയില്ലാത്ത സംസാരം, ഒരാണത്തത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത സംസാരം. ഞാനൊരാണാണ്, ഒരു പുരുഷനാണ് എന്നൊരു ബോധം പോലും ഇല്ലാത്ത സംസാരം. ചെലവില്ലേ, ഓളെ നോക്കാൻ ചെലവില്ലേ. മുസ്ലിം ചെറുപ്പക്കാരെ, ഈ ശബ്ദം കേൾക്കണ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ഒരിക്കലും ഇത്തരം സംസാരവും ഇത്തരം പ്രവർത്തനങ്ങളും വരാതിരിക്കട്ടെ. അള്ളാഹു തആല നിഅമത്തും ബറക്കത്തും ഒക്കെ ചൊരിയുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന യുവാക്കളെ, വിവാഹപ്രായമായി താല്പര്യമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായം ഉണ്ടാകും. പരിശുദ്ധി ആഗ്രഹിച്ച് വിവാഹത്തിന് തയ്യാറാകുന്നവന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫളൽ നൽകും, ധന്യത നൽകും, സമ്പത്ത് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കാൻ ഉള്ളതാലോചിച്ചൊക്കെ വിശുദ്ധ ഖുർആനിലെ വളരെ കൃത്യമായി നമുക്ക് പരിചയമുള്ള ഒരു ആയത്ത് എന്താ, وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم الله بنت كالبنيان അങ്ങനെ ചെയ്യാൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പ്രോത്സാഹിപ്പിക്കുകയാണ്. രണ്ട് കാര്യമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞത്. ഒന്ന്, അല്ലാഹു കൽപ്പിക്കുന്നു. രണ്ടാമത്, അങ്ങനെ ചെയ്യാൻ അല്ലാഹു മുഅ്മിനീങ്ങളോട് പ്രോത്സാഹനം നൽകുന്നു. എന്താണത്? നിങ്ങളിലെ ഇണയില്ലാത്തവർക്ക്, വിവാഹിതരാകാത്തവർക്കും, നിങ്ങളുടെ അടിമകളിലും അടിമ സ്ത്രീകളിലുമുള്ള നല്ല വ്യക്തികൾക്കും നിങ്ങൾ വിവാഹം ഏർപ്പെടുത്തി കൊടുക്കുവിൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ബാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ പ്രശ്നമാണ്. ആളുകൾ പറയും, 29, 30, 35 വയസ്സായിട്ട് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരൻ എന്താണെന്നറിയോ, ഇവനുദ്ദേശിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, അവിടേക്ക് എത്തിയിട്ടില്ല, പ്രായം ഇങ്ങനെ പോവുകയാണ്, വിവാഹിതനാകുന്നില്ല. എന്താന്ന് വെച്ചാൽ ആയിട്ടില്ല എന്ന് പറയാം. എന്താ ആകാത്തെന്നറിയോ, പലരിലേക്കും കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെയും ഒരു കുടുംബജീവിതം നയിക്കാനല്ലോ ആലോചിക്കുന്നു, വലിയ സങ്കല്പങ്ങൾ ഇങ്ങനെ ജീവിക്കണം, പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓനോടൊക്കെ അല്ല പഠിപ്പിക്കണത് വിവാഹം കഴിക്കണം എന്നാണ്. ദാരിദ്ര്യബോധാണ് പലരെയും പേടിപ്പിക്കണം. പൈസ ആയിട്ടില്ല, പൈസ ആയിട്ടില്ല എന്നാണ്. അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു പറയാണ്, അല്ലാഹു തആല അവർക്ക് അവന്റെ അനുഗ്രഹം കൊണ്ട് അവരെ ധന്യതയുള്ളവരാക്കും. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഓഫറാണ്. പരിശുദ്ധി ആഗ്രഹിച്ചിട്ട് വിവാഹം കഴിക്കുന്ന സാമ്പത്തികം കുറഞ്ഞ ആളുകളോട് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഫളൽ നൽകും. യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അവൻ ധന്യരാക്കും, ഐശ്വര്യം ഉണ്ടാക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് അള്ളാഹു നൽകും. വല്ലാഹു വാസിഉൻ അലീം, കാരണം അള്ളാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. അതുകൊണ്ട് സമയമായിട്ടും വിവാഹം കഴിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിക് അല്ല. എനിക്ക് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, വൈകി, മക്കളെ പ്രായം വല്ലാതെ വൈകി. പെൺകുട്ടികൾ 18 ആകുമ്പോഴേക്കും ഇങ്ങനെ അമ്മാക്ക് വേജാറുടങ്ങും, ബാപ്പാക്ക് വേജാറുടങ്ങും.
അതേ പ്രായത്തിൽ വളർന്നു വരുന്ന ആൺകുട്ടികളെ കുറിച്ച് ഒരു വാപ്പാക്കോ ഒരു ഉമ്മാക്കോ ഒരു ബേജാറുണ്ടാവില്ല. 21 ആയാലും ബേജാറില്ല, 23 ആയാലും ബേജാറില്ല, 25 ആയാലും ബേജാറില്ല. എന്നാ പെൺകുട്ടിക്ക് ലേശം കണ്ട പ്രായം വലുതാ നമുക്ക് ഭയങ്കര ബേജാറാണ്. അതെന്തേ, ഓളെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ ജീവിതത്തിലും അപകടങ്ങൾ സംഭവിക്കും എന്നാലോചിക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. എന്തിനാ ഈ തട്ടി നീക്കുന്നത്? കുറച്ചൊക്കെ നിങ്ങളെ കയ്യിൽ സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ സഹായിക്കൻ. അന്യ സ്ത്രീയിലേക്ക് നോക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെ സഹായിക്കൻ. അന്യ പെണ്ണിൽ അഭയം തേടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെ സഹായിക്കൻ. അതല്ലേ യാ മഅശറ ശബാബ് മനിസ്തതഅ മിൻകും അൽ ബാഅത ഫലിയതസവ്വജ്. ഹദീസ് അങ്ങനെയല്ലേ, ബാഅത്ത് എത്തിയാൽ നിങ്ങൾ കല്യാണം കഴിക്കണമെന്നാണ്. ബാഅത്തിന്റെ ശറഹുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശറഹ് ലൈംഗിക ശേഷി എത്തിയാൽ ചെറുപ്പക്കാരെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. അതിനാരെ സഹായിക്കേണ്ടത്? സഹായിക്കേണ്ട രക്ഷിതാക്കളാണ്, കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, മഹല്ലാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിന് സദാചാരവും സംസ്കാരവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ തഖ്വയും ഈമാനുമുള്ളവർക്ക് അല്ലാഹുവിലാണ് അഭയം. അതല്ലാതെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ ബാപ്പനോട്, കുടുംബക്കാരോട്, വലിയകളോട്, മഹല്ലുകമ്മറ്റിനോട് വിലപേശാം, മുട്ടി നോക്കാം എന്നതല്ല അല്ലാഹുൽ മുസ്തഹാൻ. ഇത് അവസാനിക്കണം, ഈ തോന്നിവാസം അവസാനിക്കണം, ഈ തോന്നിവാസം അവസാനിപ്പിക്കണം. അത് ഓരോരുത്തരും വിചാരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും മെനക്കേണ്ട കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. രണ്ട്, സാമൂഹികമായി അതിന്റെ പ്രശ്നങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് പൂർണമായി ഇതിൽ നിന്ന് ഈ സമൂഹത്തിലെ അംഗങ്ങൾ മുക്തമാകുന്നിടത്തോളം നമ്മൾ അവർക്കത് ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല ഹലാലും തയ്യിബുമായ നിലയിൽ വിവാഹം കഴിക്കാനുള്ള തൗഫീഖ് നൽകി ഈ ഉമ്മത്തിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ ഉമ്മത്തിലെ ആൺകുട്ടികൾക്ക് അല്ലാഹു സംസ്കാരവും സദാചാരവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല പെൺകുട്ടികൾക്കും അതുപോലെ സൽസ്വഭാവവും സദാചാരവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളും വിഷമതും നമ്മളെ കാക്കുമാറാകട്ടെ. ഇണകളിൽ മക്കളിൽ അല്ലാഹു ഖുർറത്തു അയ്ൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിം അല്ലാഹുവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർഹും, അല്ലാഹുമ്മ റഹംഹും, അല്ലാഹുമ്മ ഗഫിർ ലഹും വറഹംഹും ഫലസ്തീൻ. اللهم انصر اخواننا الموحدين في كل مكان. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الاموات. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل وسلم على نبينا محمد.